സിനിമാ നടനാകാനായി ജീവിതം പഠിക്കാൻ ക്വട്ടേഷൻ സംഘത്തോടൊപ്പം ചേരുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ബെസ്റ്റ് ആക്ടർ എന്ന സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരാളെ പരിചയപ്പെടുത്തുകയാണ്. പല ജീവിതങ്ങളെ അടുത്തറിയാനായി സൈക്കിളിൽ രാജ്യം ചുറ്റിക്കറങ്ങുന്ന മലയാളിയായ ഒരു സിനിമാ മോഹിയെ മുംബൈയിൽ വെച്ചാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടത്. തൃശൂർക്കാരൻ നിധിൻ. എന്തായാലും നിധിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. ഞങ്ങൾ നിധിനെ കാണുമ്പോൾ യാത്ര തുടങ്ങി 28 ദിവസം പിന്നിട്ടിരുന്നു. ഇപ്പോൾ 1600 കിലോമീറ്ററിന് കൂടുതൽ കവർ ചെയ്തു. പിന്നെ ഗോവയിൽ വെച്ച് ഫുഡ് പോയ്സൺ ഒക്കെ ആയിട്ട് 2 ദിവസം റെസ്റ്റ് ഒക്കെ എടുക്കേണ്ടി വന്നു. എന്നാലും അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ ടയേർഡായിട്ട് നിർത്താം എന്നുള്ള രീതിയിൽ ചവിട്ടാൻ, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഒരാൾ നമ്മളെ ക്രോസ് ചെയ്തിട്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി കൂടും. അങ്ങനെയാണ്, എല്ലാവരും വളരെ സപ്പോർട്ടാണ്. എന്തിനിത്ര റിസ്ക് എന്ന് ചോദിച്ചാൽ ഇതാണ് ഈ 23-കാരൻ്റെ ഉത്തരം. എനിക്ക് ആക്ടിങ്, ഫിലിം ഡയറക്ഷൻ, ഫിലിം മേക്കിംഗ് ഒക്കെ വളരെ താല്പര്യമാണ്. ഞാൻ ഇപ്പോൾ ഒരു 75 ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പലരും നമ്മളെ സെലക്ട് ചെയ്തിട്ടുണ്ട്, ക്യാമ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും നമ്മൾ ചെയ്ത പെർഫോമൻസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഞാൻ തളരാൻ ഉദ്ദേശിക്കണില്ല. ആക്ച്വലി ഞാൻ എന്തായാലും ഫിലിം ഫീൽഡിൽ എന്തായാലും കയറും. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ പലരെയും കാണും. അപ്പോൾ ആ പലരും നമ്മുടെ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പെട്രോൾ പമ്പുകളിലാണ് അന്തിയുറക്കം. എന്നാലും ചെലവിന് പണം വേണം, വഴി ഇതാണ്. ഇങ്ങനെയാണ് ഞാൻ ഈ ഫ്ലാസ്ക് ഒക്കെ മേടിച്ചത്. ഫ്ലാസ്ക് ഉണ്ട്, ഇത് 30 ചായ കൊള്ളാവുന്ന ഫ്ലാസ്ക് ആണ്. ദെൻ ഇവിടെ സ്റ്റൗ ഉണ്ട്. നമുക്ക് മണ്ണെണ്ണ എല്ലായിടത്തുനിന്നും കിട്ടില്ല, മണ്ണെണ്ണ സ്റ്റൗ ആണ്. അപ്പോൾ ഞാനിതിൽ ഡീസലാണ് നിറയ്ക്കുന്നത്. ഡീസൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡീസൽ നമുക്ക് പിന്നെ എവിടെ നിന്നായാലും സ്റ്റോക്ക് ചെയ്യാമല്ലോ. ഡീസലുണ്ട്, പിന്നെ ഇത് ഡിസ്പോസിബിൾ ഗ്ലാസുകളാണ്. പിന്നെ ഇവിടെ ചായ വെക്കാനുള്ള പാത്രമുണ്ട്. പിന്നെ ഇതിലായിട്ട് ഷുഗർ ഉണ്ട്, ടീ പൗഡർ ഉണ്ട്, ചായ വെക്കാനുള്ള എല്ലാ ഐറ്റംസും ഇതിലുണ്ട്. ഡെയിലി 30 ചായ. ഈവനിങ് ടൈം ഞാനൊരു ചെറിയൊരു സ്പേസ് കണ്ടെത്തും. വെള്ളം കൂടി കിട്ടാവുന്ന ഒരു സ്പേസിൽ വെച്ചിട്ട് ഞാൻ ചായ മേക്ക് ചെയ്യും. അത് ചിലവർ ചായ മേടിക്കാതെ തന്നെ ഫുൾ പൈസ തന്ന് ചായ മേടിക്കുന്നവരുണ്ട്. അടുത്തറിഞ്ഞ ജീവിതങ്ങളിൽ ഒന്ന് മാത്രം പറയാം. സത്താറയിൽ വെച്ചിട്ട് ഞാനിങ്ങനെ രാവിലെ തന്നെ റൈഡ് തുടങ്ങി. സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ 2 പിള്ളേരെ കണ്ടു, നമ്മുടെയൊക്കെ സെയിം ഏജ് ഉള്ള പിള്ളേരെ കണ്ടു. അവരെൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു, എന്നോട് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓഫർ ചെയ്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കഴിച്ചു കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു അവരുടെ വില്ലേജിലേക്ക് ഒന്ന് വരൂ, പാണ്ഡേ എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയൊരു ഗ്രാമമാണ്, അവിടേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. നാളെ പോയാൽ മതി, ഇന്നത്തെ ഒരു ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നു. രാത്രിയൊക്കെ ആയപ്പോൾ 60-70 ആൾക്കാർ കൂടി. അവരുടെ ഗ്രാമത്തിലെ, അവരൊക്കെ ബുദ്ധിസ്റ്റുകളാണ്, അവരുടെ ഗ്രാമത്തിലെ കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് എനിക്കൊരു ട്രീറ്റ് തന്നു. ട്രീറ്റ് തന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെനിക്കൊരു ഷാള്, ഒരു ഫ്ലവറ്, പിന്നെ അവരുടെ കൾച്ചർ പ്രകാരം ഒരു തേങ്ങ, ഇതൊക്കെ തന്നു. ആക്ച്വലി അതൊക്കെ കിട്ടിയപ്പോൾ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. അരവട്ടെന്ന് വിളിക്കുന്നവരുണ്ട്. അത്തരക്കാരോട് മറുപടി പറഞ്ഞ യാത്ര തുടരാം. സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തായാലും എൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഞാൻ ഉണ്ടാക്കും എന്ന് എനിക്ക് മുമ്പേ, ഞാൻ 8th സ്റ്റാൻഡേർഡ് മുതൽ എനിക്കൊരു കോൺഫിഡൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും അതാവും. അതിപ്പോൾ എത്ര വർഷമായാലും, എത്ര കാലം കഴിഞ്ഞാലും ഞാൻ എന്തായാലും സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ എന്തായാലും ഉണ്ടാവും. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.